वेलकम टू शहीन्स किचन എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ഏകദേശം അര കിലോ കാരറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ഒരു കപ്പ് പഞ്ചസാര, പിന്നെ ഏകദേശം അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ഈ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ ഈ കളറൊന്ന് മാറി വരുന്നത് വരെ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അര കിലോഗ്രാം ക്യാരറ്റിലേക്ക് അര ലിറ്റർ പാൽ എന്ന വിധത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്കിവിടെ അര ലിറ്റർ മുഴുവൻ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പാൽ തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്ന അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഒന്നും കൂടി വെള്ളമായി വരും. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. പഞ്ചസാര ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് വന്ന അതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇവിടെ റെഡ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. കളർ വേണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തേക്കും കളർ എത്തുന്ന പോലെ ഇളക്കി കൊടുക്കണം. കുറച്ചു നേരം ഇളക്കി കൊടുക്കുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി വരുന്നതായിട്ട് കാണാം. ഇതിലെ വെള്ളം ഇനിയും വറ്റി വരണം. അപ്പൊ ഇനിയും നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിൽ ഏകദേശം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വറുത്തെടുക്കണം. ഞാനിവിടെ 1/2 kg നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാരറ്റ് ഹൽവക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അത്. ഈ വറുത്തെടുത്ത കാഷ്യൂ കിസ്മിസും നമുക്ക് ക്യാരറ്റ് ഹൽവയിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. Thanks for watching.